ഹരി ഓം. അങ്ങനെ ദശരഥ മഹാരാജാവ് നടത്തുന്ന അശ്വമേധ മഹായാഗം സമാപിക്കുകയാണ്. നിർവിഘ്നം സമാപിച്ചു എന്നാണ് പറയുന്നത്. ഒരു വിഘ്നങ്ങളും ഉണ്ടാവാതെ സമാപിച്ചു. അതൊരു വലിയ അനുഗ്രഹമാണ്. വിഘ്നങ്ങളില്ലാതിരിക്കാൻ പലതും നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ട്. വിഘ്നങ്ങൾ വരുത്താൻ പലരും ഇടപെടും എന്ന് രാജാവും മറ്റും ചിന്തിച്ചിരുന്നതാണ്. അപ്പോൾ വിഘ്നങ്ങളൊന്നും വരാതെ നിർവിഘ്നം യജ്ഞം സമാപിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു വലിയ അനുഗ്രഹമാണ്. ശേഷം ഈ മഹായജ്ഞത്തിൽ യാഗത്തിൽ പങ്കെടുത്ത അതിൻ്റെ ആചാര്യന്മാരായിരുന്ന മഹാത്മാക്കൾക്ക് ദക്ഷിണ നൽകുന്ന ചടങ്ങാണ്. ആ ചടങ്ങിൽ തൻ്റെ മഹത്തായ അയോധ്യ രാജ്യം നാലായി പകുത്ത് അതിൻ്റെ കിഴക്കു ദിക്ക് ഹോതാവിനും പടിഞ്ഞാറ് അധ്വരുവിനും തെക്ക് ദിക്ക് ബ്രഹ്മനും വടക്ക് ഉദ്ഗാതാവിനുമായിട്ട് രാജാവ് ദക്ഷിണയായി നൽകി എന്നാണ് പറയുന്നത്. തൻ്റെ രാജ്യത്തെ നാലായി പകുത്ത് ഈ നാല് പേർക്കായിട്ട് നൽകി, ദാനമല്ല ദക്ഷിണയായിട്ട് നൽകി എന്ന് പറയുന്നു. അങ്ങനെ യജ്ഞം പൂർത്തിയാക്കി ദശരഥ മഹാരാജാവ് തൻ്റെ ഭൂമി മുഴുവൻ കൃത്യകൾക്ക് ദാനം ചെയ്തു സന്തുഷ്ടനായി. ഇത്തരത്തിലുള്ളൊരു ദാനം യഥാർത്ഥത്തിൽ വിധാതാവ് നിശ്ചയിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത് ഇവിടെ. വിധാതാവ് എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിശ്ചയപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു ദക്ഷിണ നൽകപ്പെട്ടത്. ഇത് എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇവിടെ വിധാതാവ് നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് പറയുന്ന ആ ദക്ഷിണ ഇവിടെ നൽകപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ താൻ്റേതായിരിക്കുന്ന എല്ലാ ഭൂമിയും ഈ നാല് പേർക്കായിട്ട് ഇവിടെ ദാനം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ദക്ഷിണയായി നൽകപ്പെടുകയാണ്. അതോടുകൂടി രാജാവ് സന്തുഷ്ടനായി എന്ന് പറയുന്നു. അപ്പോൾ ദക്ഷിണ യഥാർത്ഥത്തിൽ നമുക്ക് സന്തുഷ്ടി നൽകേണ്ടതാണ്. ഇവിടെ തൻ്റെ സർവസ്വവുമാണ് എടുത്ത് ദാനം ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ ഭൂമി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് രാജാവിനോട്, സകല പാപങ്ങളും ഒഴിഞ്ഞുപോയി ഈ യാഗത്തോടുകൂടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗമായിരിക്കുന്ന ഈ ദക്ഷിണയോടുകൂടി ഭൂതപാപനായ പാപങ്ങളിൽ നിന്നെല്ലാം മോചിതനായ ആ രാജാവിനോട് ഈ ആചാര്യന്മാർ പറഞ്ഞു, നോക്കൂ ഈ ഭൂമി കൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഭൂമി പാലിക്കാൻ ഞങ്ങൾക്കാവില്ല. അത് പാലിക്കാൻ യോഗ്യനായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ഭൂമി കൊണ്ട് എന്താ കാര്യം? അത് പാലിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾ പഠനവും ധ്യാനവും മറ്റൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല സ്വർണമോ രത്നമോ ഗോക്കളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി, അല്ലാണ്ട് ഭൂമി കിട്ടിയിട്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല എന്നവർ പറയും. അത് കേട്ട മഹാരാജാവ് 10,00,000 പശുക്കൾ, 10,00,000 സ്വർണം, അതിൻ്റെ 4 ഇരട്ടി വെള്ളി എന്നിവ ആചാര്യന്മാർക്ക്, ഈ യജ്ഞത്തിൻ്റെ ആചാര്യന്മാരായി വർത്തിച്ചവർക്ക് ദാനമായി നൽകി. ആ സ്വീകരിക്കപ്പെട്ട അവയെല്ലാം, ആ ദക്ഷിണയെല്ലാം ഋഷ്യശൃംഗ മഹർഷിയും വസിഷ്ഠ മഹർഷിയും ചേർന്ന് യഥാന്യായം എല്ലാവർക്കും പങ്കിട്ട് നൽകി. ഓരോരുത്തർക്കും അവരവരുടേതായ എന്താണോ അർഹിക്കുന്നത് അത്, അതിൽ പങ്കെടുത്ത ധാരാളം ആചാര്യന്മാരുണ്ട്, ധാരാളം ബ്രാഹ്മണരുണ്ട്, മുനിമാരുണ്ട്. അവർക്കെല്ലാം തന്നെ യഥാവിധി യഥാന്യായം നിയമമനുസരിച്ച്, എന്താണോ അക്കാലത്തെ നിയമം അതിനനുസരിച്ച് എല്ലാവർക്കും പങ്കിട്ട് നൽകി അവരെല്ലാവരും സന്തുഷ്ടരായി എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമി മുഴുവൻ, ദശരഥ മഹാരാജാവിൻ്റെ ഭൂമി മുഴുവൻ ദാനമായിട്ട് ഇവർക്ക് കിട്ടി. പക്ഷെ അവരത് സ്വീകരിച്ചില്ല. അവർ പറഞ്ഞ കാര്യം എന്താണ്? ഭൂമി പരിപാലിക്കാൻ ഞങ്ങൾക്കാവില്ല. ഈ ഭൂമി കൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഈ ഭൂമി പരിപാലിക്കണം എങ്കിൽ ഈ ഭൂമി പരിപാലനം ബ്രാഹ്മണർക്ക് പറ്റുന്ന കാര്യമേ അല്ല. രാജ്യരക്ഷ ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. ക്ഷത്രിയന് അത് കഴിയുള്ളൂ. ഇത് കിട്ടിയാൽ മാത്രം പോലെ, അതിനെ സംരക്ഷിക്കണ്ടേ? ഇത്രയും ഭൂമി ഒരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജാക്കന്മാർ ആക്രമിക്കും. ആക്രമിച്ചാൽ അവരോട് തിരിച്ചടിക്കണം. അവിടുത്തെ ജനങ്ങളെ വെറുതെ രാജ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി അതിൻ്റെ ഉടമയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യാനെന്നുണ്ടെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കണം, രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കണം, അവരുടെ
ജീവനെ സംരക്ഷിക്കണം, അവരുടെ സാധന സാമഗ്രികളെ സംരക്ഷിക്കണം. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം രാജാവിനാണ്. രാജാവിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്, രാജധർമ്മത്തിലാണ് അത് വരുന്നത്. ഈ ബ്രാഹ്മണരായിരിക്കുന്ന മുനിമാരായിരിക്കുന്നവർക്ക് രാജധർമ്മം എങ്ങനെ പാലിക്കാൻ കഴിയും? അവരിൽ ക്ഷത്രിയത്വം ഇല്ല, അവരിലുള്ള ബ്രാഹ്മണത്വമാണ്. അതുകൊണ്ട് അവർ വളരെ ഭംഗിയായിട്ട് യുക്തിയുക്തം ചിന്തിച്ചാണ് അവരത് തിരിച്ച് മഹാരാജാവിന് തന്നെ നൽകുന്നത്. അപ്പോൾ ഈ സ്വർണമെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവർ രാജാവ് നൽകിയ ദക്ഷിണയായിരിക്കുന്ന ആ രാജ്യത്തെ രാജാവിന് തന്നെ തിരിച്ച് നൽകി. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നാണെങ്കിലോ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ സ്വഭാവത്തിനും നമ്മുടെ കഴിവിനും അനുസരിച്ച സാധനങ്ങൾ മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വലിയ സന്ദേശം ആർഷ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ ഒരു മഹത്തായ സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് ഇവിടെ ഋഷിമാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാൽമീകി മഹർഷി ചെയ്യുന്നത്. എന്താണ്? ഒരു വ്യക്തിയും തനിക്ക് തൻ്റെ ധർമ്മത്തിനനുസരിക്കാത്ത ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല, അത് വെറുതെ കിട്ടിയാൽ പോലും. വെറുതെ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്തും പോയി മേടിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ എന്താണ്, രാജ്യം തന്നെ നാലായി പകുത്തുകൊണ്ട് നൽകിയപ്പോൾ അത് സ്വീകരിക്കാതെ തങ്ങൾക്ക് ധർമ്മത്തിന് ചേർന്നതല്ല, അത് കൊണ്ടു നടക്കാൻ തങ്ങൾക്കാവില്ല, അത് രാജാവിന് തന്നെയാവുള്ളൂ എന്നോട് തിരിച്ചു നൽകുന്നു. ഇന്നത്തെ കാലത്താണെങ്കിലോ നമ്മുടെ ആൾക്കാരെന്ത് ചെയ്യും? ഇപ്പോൾ ചില ആൾക്കാരോട് പറയുന്നു, വഴിയെ നടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് പറയുന്നു ഇന്ത്യയുടെ സേനാനായകനാവോ അല്ലെ രാജ്യത്തിൻ്റെ സേനാനായകനാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ചാടി വീണ് സമ്മതിക്കും. ആ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്, വലിയൊരു പദവിയല്ലേ, ആദിശക്തമായ അധികാരങ്ങളുള്ള ഒരു പദവിയല്ലേ, ഞാനത് ഏറ്റെടുത്തോളാന്ന് പറയും. പക്ഷെ ഒരു യുദ്ധം വന്നാലോ, ചിലപ്പോൾ ഇവനായിരിക്കും ആദ്യം പോയി ഒളിക്കാൻ പോകുന്നത്. ക്ഷത്രിയത്വം ഉള്ളിലില്ലാത്ത ഒരാൾ അതൊരിക്കലും ആ പദവികളെ ഏറ്റെടുക്കരുത്. ഇപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള ചില ആൾക്കാർ വക്കീലന്മാരായിട്ട് LLB ഒക്കെ പാസ്സായിട്ട് അവിടെ ഇവിടെ തേരാപ്പാര നടക്കുന്നുണ്ടാവും. അവരെയൊക്കെ പിടിച്ചിട്ട് തങ്ങളുടെ ആൾക്കാരാണ്, അടുപ്പമുള്ളവരാണ്, ആശയഗതിക്കാരാണ് എന്ന് കണ്ട് അവരെ പിടിച്ചിട്ട് ജഡ്ജാക്കി വെച്ചാൽ, തനിക്ക് ജഡ്ജിയായിരിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവൻ ചിലപ്പോൾ സമ്മതിക്കും. അവൻ കയറി ജഡ്ജിയായിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ്റെ മുന്നിൽ വരുന്ന വലിയ നിയമപ്രശ്നങ്ങളാണ്. അതിൽ യാതൊരു പക്ഷപാതവുമില്ലാതെ വിധി പ്രഖ്യാപിക്കേണ്ട ആളാണ് ജഡ്ജി, നിയമജ്ഞനായിരിക്കുന്ന. അങ്ങേയറ്റം ഉന്നതമായ നീതിബോധമുള്ള ആളായിരിക്കണം, ധീരനായിരിക്കണം. വെറുതെയല്ല, തൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് ശിക്ഷ വിധിക്കാനുള്ള ശേഷി വേണം. ശിക്ഷ വിധിക്കാൻ ശേഷിയില്ലാത്തൊരാൾ ധർമ്മത്തിൻ്റെ, നിയമത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ അടിസ്ഥാനത്തിൽ, നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം ജഡ്ജിയായിരിക്കേണ്ട ആൾ, ന്യായാധിപനായിരിക്കേണ്ട ആൾ. അല്ലാത്ത ഒരാൾ കയറിയിരുന്നാലോ? കേരളത്തിലെ പ്രമുഖനായ പേരുകേട്ട ഒരു ജഡ്ജിയെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ജഡ്ജിയായിരിക്കാൻ യോഗ്യനല്ല എന്ന്. അദ്ദേഹം സുപ്രീം കോടതി വരെ എത്തി. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം ആവട്ടെ കേസുകൾ കേൾക്കല്ലാതെ വിധി പറയാറില്ല എന്ന് പറയുന്നു. വിധി പറയാൻ ശേഷി വേണം. കാരണം നീതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ ശിക്ഷിക്കാനുള്ള മനക്കരുത്ത് വേണം. ഇല്ലാത്തവൻ ആ പദവി ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ ഏറ്റെടുക്കുന്ന ആൾക്കാർ ആ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുകയാണ്. അപ്പോൾ അവനവൻ്റെ ശേഷിക്കനുസരിച്ചത് മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ. വഴിയെ പോകുന്നതും വരുന്നതും എല്ലാം തനിക്ക് ഓഫർ ചെയ്യപ്പെട്ടാൽ അതൊക്കെ സ്വീകരിച്ചു വെച്ചാൽ അതിൻ്റെ ദോഷം തനിക്കാണ്, ഒപ്പം തന്നെ സമൂഹത്തിനാണ്. ഇവിടെ ഋഷി ആ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഋഷിയുടെ ധർമ്മം ഭൂമിയുടെ രക്ഷയല്ല, ഋഷിയുടെ ധർമ്മം സ്വാധ്യായമാണ്, ആത്മാന്വേഷണമാണ്, ധ്യാനമാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്, താൻ നേടിയ അറിവുകൾ സമൂഹത്തിന് പകർന്നു നൽകലാണ്. എവിടെയാണോ ധർമ്മത്തിന് ചുതി വരുന്നത് അവിടെ ഇടപെട്ടുകൊണ്ട് അത് ആ ധർമ്മച്യുതിയെ മാറ്റാനുള്ള ഉപദേശങ്ങൾ രാജാവിന് ക്ഷത്രിയന് നൽകുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ റാങ്കിലുള്ള ആൾക്കാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകലാണ് തൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിയുന്നത്. തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യണം. ആ രീതിയിൽ ഓരോ വർണ്ണത്തിലും പെട്ടവർ, ബ്രാഹ്മണവർണ്ണത്തിൽപ്പെട്ടവർ, ബ്രാഹ്മണ സ്വഭാവമുള്ളവർ, ക്ഷത്രിയ സ്വഭാവമുള്ളവർ, വൈശ്യ സ്വഭാവമുള്ളവർ, ശൂദ്ര സ്വഭാവമുള്ളവർ, ഈ സ്വഭാവ മനസ്സിൻ്റെ സ്വഭാവഗതിക്കനുസരിച്ചുള്ള ആൾക്കാർ അവർക്ക് ചേർന്ന് ജോലികൾ തന്നെ സ്വീകരിക്കണം. അത് അവർക്ക് നന്മ നൽകും, അത് സമൂഹത്തിന് നന്മ നൽകും. ഒരു വീട്ടിൽ തന്നെ ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ തന്നെ ഈ നാല് വർണ്ണത്തിൽ ജനിച്ചു വരാം. അപ്പോൾ വർണ്ണങ്ങൾ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ കർമ്മം വരുന്നത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഓരോരുത്തരും അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച ജോലി തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന വ്യക്തമായൊരു നിർദ്ദേശം, ഒരു ഉപദേശം സമൂഹത്തിന് ഇവിടെ ആചാര്യന്മാർ ഒന്നിച്ചു നിന്ന് നൽകുകയാണ്.